ഇനി ഇന്നൊന്നും കറണ്ട് വരുമെന്ന് തോന്നണില്ല. നമുക്കൊന്ന് വിളിച്ചു പോയി രക്ഷപ്പെടുത്താൻ പറഞ്ഞാലോ. ഹലോ, ആരെങ്കിലും പറഞ്ഞേ. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജസ്റ്റ് ലൈക്സ് ടി വിയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ ജനപ്രിയ നടൻ ദിലീപ് നായകനായി എത്തി തകർപ്പൻ വിജയം നേടിയ ചിത്രമായിരുന്നു മിസ്റ്റർ ബട്ട്ലർ. ശശി ശങ്കർ സംവിധാനം ചെയ്ത് 2000 പുറത്തിറങ്ങി മലയാളികളെ മുഴുവൻ ചിരിപ്പിച്ച സിനിമ കൂടിയാണ് മിസ്റ്റർ ബട്ട്ലർ. ദിലീപിന് പുറമെ കലാഭവൻ മണിയും ഇന്നസെന്റും ഫിലോമിനയും കൊച്ചിൻ കനീഫയും ജനാർദ്ദനനും കൽപ്പനയും എല്ലാം തകർപ്പൻ പ്രകടനമായിരുന്നു ഈ സിനിമയിൽ കാഴ്ചവെച്ചത്. ഈ ചിത്രത്തിൽ നായികയായി വന്നത് രുചിത പ്രസാദ് എന്ന കന്നഡക്കാരിയായിരുന്നു. രാധിക മേനോൻ എന്ന കഥാപാത്രത്തെയായിരുന്നു രുചിത ഈ സിനിമയിൽ അവതരിപ്പിച്ചത്. ഒരു രാത്രി നായകനും നായികയും ലിഫ്റ്റിൽ കുടുങ്ങിപ്പോകുന്നതും നായകൻ അവർക്കു വേണ്ടി ഒരു മിനി അടുക്കള റെഡിയാക്കുകയും വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്ന സീനൊക്കെ മലയാളി പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്ന ഒരു രംഗമാണ്. വിദ്യാസാഗർ ഈണം നൽകിയ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന രുചിതയ്ക്ക് മോഡലിംഗിലായിരുന്നു താല്പര്യം. 1995 മിസ് ബാംഗ്ലൂർ പട്ടം നടിയെ തേടിയെത്തിയിരുന്നു. രംഗോലി എന്ന കന്നഡ ചിത്രത്തിലൂടെയാണ് നടി സിനിമാ അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത്. അതേ വർഷം തന്നെ ജബിലമ്മ പെല്ലി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ നടി തെലുങ്കിലും എത്തി. തകർപ്പൻ വിജയം നേടിയ ജബിലിയമ്മ പെല്ലിയിൽ ഡബിൾ റോളിലായിരുന്നു രുചിത എത്തിയത്. അധികം വൈകാതെ തന്നെ നടിയെ തേടി മലയാളത്തിൽ നിന്നും അവസരം എത്തുകയായിരുന്നു. ബോളിവുഡ് സംവിധായകൻ MF ഹുസൈൻ ഒരു ഹിന്ദി പ്രൊജക്ട് രുചിതയുമായി ഒപ്പിട്ടെങ്കിലും ചിത്രം നടന്നില്ല. നിരവധി പരസ്യ ചിത്രങ്ങളിൽ നടി അഭിനയിച്ചിരുന്നു. 90s അവസാനത്തിലും 2000s തുടക്കത്തിലുമാണ് രുചിത സിനിമയിൽ സജീവമാകുന്നത്. കാസ്റ്റിംഗ് കൗച്ചിലൊക്കെ പരസ്യമായി നിലപാടെടുത്ത ആദ്യ അഭിനേത്രി കൂടിയാണ് രുചിത. 1995 മിസ് ബാംഗ്ലൂർ മത്സരത്തിൽ വിജയിയായി തിരഞ്ഞെടുത്തത് രുചിതയായിരുന്നു. കമലഹാസനും രമേശ് അരവിന്ദും ഒന്നിച്ചഭിനയിച്ച കണ്ടൻ സീതയായി എന്ന പുറത്തിറങ്ങാത്ത സിനിമയിലാണ് രുചിത ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ചില കാരണങ്ങൾ കൊണ്ട് സിനിമ റിലീസ് ചെയ്യാതെ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് താരത്തെ കാണുന്നത് റൊമാന്റിക് ചിത്രമായ കണ്ണോട് കാൺപതെല്ലാം എന്ന സിനിമയിലാണ്. സിനിമാ ജീവിതത്തിൽ നിന്നും ഇടവേളയെടുത്ത നടിയെ ഇന്നും പ്രേക്ഷകർക്ക് മറക്കാൻ സാധിക്കുകയില്ല. ചുരുക്കം ചില സിനിമകൾ കൊണ്ട് തന്നെ അനേകം ആരാധകരെയാണ് താരം സിനിമയിലൂടെ സ്വന്തമാക്കിയത്. അഭിനയ ജീവിതത്തിൽ അങ്ങനെ നിറസാന്നിധ്യമില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമായി തിളങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ രുചിത. രുചിത പ്രസാദിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.